ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി. ആനച്ചാൽ മന്നാക്കുടി റോഡ് വക്കിലെ കാനയിൽ നിന്നും ആദിവാസി യുവാവിന്റെ മൃതദേഹവും കട്ടപ്പനയിൽ സാരിയിൽ പൊതിഞ്ഞ നിലയിൽ സ്ത്രീയുടെ ജീർണിച്ച മൃതദേഹവുമാണ് കണ്ടെത്തിയത്. ആനച്ചാൽ മന്നാക്കുടി റോഡ് വക്കിലെ കാനയിൽ നിന്നുമാണ് ആദിവാസി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മന്നാക്കുടി സ്വദേശിയായ മോഹനന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു. കൊലപാതകമാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. വെള്ളത്തുവൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കാര്യം പറഞ്ഞാൽ ഈ കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സംശയമുണ്ട് എല്ലാ ജനത്തിനും എല്ലാ ആൾക്കാർക്കും. അതേസമയം ഉച്ചയ്ക്ക് ശേഷമാണ് കട്ടപ്പനയിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീയുടെ ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത്. കുരിശുപള്ളി കുന്തളംപാറ കോളനിക്ക് സമീപമാണ് മൃതദേഹം കണ്ടത്. സാരിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പ്രദേശത്ത് നിന്നും ഒരു മാസം മുമ്പ് കാണാതായ സ്ത്രീയുടെ മൃതദേഹമാണോ ഇതെന്ന് സംശയിക്കുന്നുണ്ട്. അതേസമയം പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു. കോളനിക്ക് സമീപം മണ്ണിളകി കിടക്കുന്നത് കണ്ട് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശവശരീരം മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചെങ്കിലും ഇത് വിജയിക്കാതെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് വിലയിരുത്തുന്നു. അധികം ആഴത്തിലായിരുന്നില്ല മൃതദേഹം കിടന്നിരുന്നത്. സാരിയിൽ പൊതിഞ്ഞ നിലയിൽ ആയതിനാലും ഇത്തരത്തിൽ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ച സാഹചര്യം കണ്ടതിനാലുമാണ് ഇത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. മൃതദേഹത്തിന്റെ മുഖമുൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായും ജീർണിച്ച നിലയിലാണ്. ചാനടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനടുഡേ .com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.